Hello guys, welcome back to my channel. This is me, Rana Anjum Ashraf. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു മോട്ടിവേഷൻ വീഡിയോ ആണ്. അതായത് നമ്മൾക്കറിയാലോ, ഇനി ഹാഫ് ഇയർലി എക്സാമിന് 2 മാസം മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. പക്ഷെ എന്നാൽ ഞാനും നമ്മളെല്ലാവരും അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങി. നമ്മളിപ്പോഴേ കറക്റ്റായിട്ട് പഠിച്ചു പോകുന്നൊന്നുമില്ല. നമുക്ക് പല പല എക്സ്ക്യൂസുകളാണ്. ഓ, പഠിക്കാൻ വയ്യ, ഒരു മൂഡില്ല, സമയമുണ്ടല്ലോ, അങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മൾ ഒരുപാടുണ്ട് പഠിക്കാൻ, അങ്ങനെയൊക്കെ ഒരു വേണ്ടാത്ത പോലെയൊക്കെ വെച്ചിരിക്കുകയാണ് നമ്മൾ. എന്തിനാണ് അവസാന എക്സാമിന് ഒരാഴ്ച മുമ്പ് കുത്തിയിരുന്ന് പഠിച്ചിട്ട് അവസാനം മാർക്ക് കുറയാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പം അതുകൊണ്ട് അങ്ങനെ കുറേ പേരൊക്കെ മടി പിടിച്ചിരിക്കുകയായിരിക്കും. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റിരുന്ന് ഉഷാറായിട്ട് നമ്മുടെ ഹാഫ് ഇയർലിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മോട്ടിവേഷൻ വീഡിയോ ആണ് ഇന്നത്തേത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യം തന്നെ ഹാഫ് ഇയർലി എക്സാമിന് പഠിക്കേണ്ട, കാരണം അത് കഴിഞ്ഞിട്ടും സമയമുണ്ടല്ലോ, അതിന് നോക്കാം എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അതായത് ഡിസംബർ നമ്മളുടെ ഹാഫ് ഇയർലി എക്സാം കഴിഞ്ഞാൽ, പിന്നെ വെക്കേഷൻ കഴിഞ്ഞ് ജനുവരി ഫെബ്രുവരി ഈ 2 മാസം കഴിഞ്ഞാൽ മാർച്ചിൽ നമ്മുടെ ആനുവൽ എക്സാം ആണ്. ആനുവൽ എക്സാം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തൊട്ടേ അവസാനം വരെയുള്ള എല്ലാം പഠിച്ചു പോയി എഴുതേണ്ട എക്സാമാണ്. അത് 10th പ്ലസ് ടു ഒക്കെ ആണെങ്കിൽ അത് പബ്ലിക് എക്സാം ആണ് നമുക്കുള്ളത്. അപ്പം ഈ 2 മാസം കൊണ്ട് നമ്മൾ ഫുൾ പോർഷൻസും പഠിച്ചു തീർക്കേണ്ടി വരും. ആ കാര്യം നിങ്ങൾ ഓർക്കുക, അതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. അതുകൊണ്ട് ഹാഫ് ഇയർലി എക്സാമിന് നമ്മൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള ആനുവൽ എക്സാമിനുള്ള പോർഷൻ മാത്രം പഠിച്ചാൽ മതിയല്ലോ. പിന്നെ എല്ലാം ഒന്ന് റിവൈസ് ചെയ്താൽ മതി. നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. പഠിക്കാൻ പറ്റുന്നില്ല, ഒരുപാട് പഠിക്കാനുണ്ട്, മറവി വരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് തടസ്സങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടാകും. എന്നാൽ ഇതെല്ലാം നമ്മൾ പഠിക്കാൻ ഇതിനൊക്കെ ഒരു എക്സ്ക്യൂസ് ആയിട്ട് കാണുകയാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ജീവിതത്തിൽ ആരാധിക്കുന്ന പല തരത്തിൽ സക്സസ്സിലെത്തിയ ഒരുപാട് വ്യക്തികളെല്ലാം ഇതുപോലെ അവർക്ക് ലൈഫിൽ ഒരുപാട് ചലഞ്ചുകൾ, നമ്മളിപ്പോൾ നേരിടുന്ന ഓരോ തടസ്സങ്ങളൊക്കെ നേരിട്ടവർ തന്നെയാണ്. അത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും. എന്നാൽ അവർ അതിനെല്ലാം തരണം ചെയ്ത് ആ ഒരു ചലഞ്ചുകളെ, ആ തടസ്സങ്ങളെ ബാക്കിലോട്ടാക്കി അവരുടെ ലക്ഷ്യത്തിലോട്ട് എത്താൻ മുന്നോട്ട് പോയതുകൊണ്ടാണ് അവർ അവരുടെ ലക്ഷ്യത്തിലെത്തി വിജയിച്ചത്. അല്ലാതെ ജീവിതത്തിൽ ആർക്കും ഒരിക്കലും ഒരു തടസ്സങ്ങളും ഇല്ലാണ്ട് ഒരു പ്രയാസം എടുക്കാണ്ട് സക്സസ്സിലെത്താൻ പറ്റത്തില്ല. ഒരുപാട് നമ്മൾ നേരിട്ട് വേണം നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ സക്സസ്സിലെത്തി വിജയിക്കാനായിട്ട്. അതുകൊണ്ട് നമ്മൾ നമ്മളുടെ തടസ്സങ്ങളെ ബാക്കിലോട്ടാക്കി നമ്മൾ മുന്നോട്ട് പോവുക. അങ്ങനെ ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ട് ലൈഫിൽ വിജയിക്കാൻ പറ്റും. ഇന്നീ സക്സസ്സിലെത്തിയവരൊക്കെ അവരുടെ ലൈഫിലുള്ള ഇതുപോലെയുള്ള തടസ്സങ്ങളെ അതൊരു സില്ലിയായി കണ്ട് എൻജോയ് ചെയ്ത് നടക്കാതെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വഴി സ്വീകരിച്ചത് കൊണ്ടാണ് അവരിന്ന് ഈ ലക്ഷ്യത്തിലെത്തിയത്. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ദൃഢനിശ്ചയത്തിൻ്റെ ലോകത്ത് തടസ്സങ്ങൾക്ക് സ്ഥാനമില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇപ്പോൾ ചിന്തിക്കുക, നമുക്ക് മാത്രം എന്താ പഠിക്കാൻ മടി, നമുക്ക് എന്തുകൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾ ആലോചിച്ച് അതിനൊരു പരിഹാരം നിങ്ങളെ തന്നെ കണ്ടെത്തുക. എന്നിട്ട് നിങ്ങൾ അതിനൊരു ചലഞ്ചായി ഏറ്റെടുത്ത് ഇന്ന് തന്നെ തുടങ്ങുക. സോ ഗായ്സ്, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നിങ്ങൾ പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ നിങ്ങൾക്കിത് ഇത്ര മണിക്കൂർ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഈ മണിക്കൂറിൽ ഞാൻ ഏത് സബ്ജക്റ്റ്, ഏത് പോർഷൻ, ഏത് ചാപ്റ്റർ ഞാൻ പഠിക്കുമെന്നുള്ള നിങ്ങൾ മനസ്സിൽ കണക്കൂട്ടി ഒരു പ്ലാൻ തയ്യാറാക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് നിങ്ങളൊരു റുട്ടീൻ പോലെ നിങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ ആ ഒരു പഠിക്കുന്ന എന്താണോ അതിൽ മാത്രം ഫോക്കസ് ചെയ്യണം. പഠിക്കുന്ന ടൈമിൽ വേറെ ഡിസ്ട്രാക്ഷനുകളൊക്കെ നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ഞാൻ 1 മണിക്കൂറിൽ ഒരു ചാപ്റ്റർ പഠിച്ചു, അതുപോലെ നിങ്ങൾ വളരെ രീതിയിൽ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക. അതെങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയാൻ നിങ്ങൾ കഴിഞ്ഞ വീഡിയോസൊക്കെ കാണുക ഗൈസ്. ഒരുപാട് യൂസ്ഫുൾ ആയുള്ള ടിപ്സൊക്കെ ഞാൻ മുമ്പിടുന്ന വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ അത് വെച്ചിട്ട് നിങ്ങളൊരു ടൈമറൊക്കെ വെച്ചിട്ട് ഒരു സ്ട്രാറ്റജി പോലെയൊക്കെ ആയിട്ട് നിങ്ങൾ ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങൾ പഠിക്കുന്ന ടൈമിൽ ഇത് ഇനി ഇത്ര സമയമുള്ളൂ, ഇത്ര സമയത്ത് ഞാൻ ഇത്ര തീർക്കും, ഇതൊരു ഗെയിം പോലെയായിട്ട് നിങ്ങൾ മനസ്സിൽ കാണുക. എന്നിട്ട് നിങ്ങൾ അത് വളരെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. പിന്നെ ചെറിയ ചെറിയ ബ്രേക്കുകളൊക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ പ്രൊഡക്റ്റീവ് ആകാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഓരോരോ ടിപ്പ് വൈസ് ആയിട്ട് നല്ല രീതിക്ക് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇതിനെ നല്ല രീതിക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടു നോക്കുക. ഇങ്ങനെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ, നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് പഠിക്കുന്ന ഒരു ഭാരമായി തോന്നത്തില്ല, നല്ല രീതിക്ക് തന്നെ നിങ്ങൾക്ക് പഠിക്കാനും പറ്റും. അപ്പോൾ ഇവിടെ ഞാനൊരു പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം, പാരറ്റോ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് പ്രകാരം എങ്ങനെ പഠിക്കുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചുരുക്കിയിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. ഈ പാരറ്റോ പ്രിൻസിപ്പിൾ പഠിക്കുന്നതിൽ നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പഠിക്കുന്ന കണ്ടൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട 20% എന്താണോ അത് കണ്ടെത്തിയിട്ട് അത് പഠിക്കുന്നതിൽ ശ്രദ്ധിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. കാരണം നമ്മൾ ഏതൊരു സബ്ജക്റ്റിൽ ഏതൊരു ചാപ്റ്റർ പഠിക്കുവാണെങ്കിലും, നമുക്ക് ടഫായിട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ അതൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ചാപ്റ്റർ ഇങ്ങനെ വലിയ ചാപ്റ്ററൊക്കെ ആയിരിക്കും. പക്ഷേ അതിൽ ഒരു 3-4 കോൺസെപ്റ്റ് ആയിരിക്കും അതിൽ മെയിനായിട്ടുണ്ടാകുക. അങ്ങനെ നിങ്ങൾ ഏതാണോ
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറി ആ ചാപ്റ്ററിൽ ഏതാണോ അതൊരു 20% ആയിട്ട് നിങ്ങൾ എടുക്കുക. അതായത് ഈ ഒരു പ്രിൻസിപ്പിൾ മെയിനായിട്ട് പറയുന്നത് 20% എഫേർട്ട് 80% റിസൾട്ട് എന്നാണ്. അതെങ്ങനെയാണെന്നല്ലേ, അതായത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ കണ്ടൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട 20% എടുത്തിട്ട് ആ ഒരു കണ്ടൻറ്റ്, ആ ഒരു കോൺസെപ്റ്റ് എന്താണോ അത് നല്ല രീതിക്ക് പഠിക്കുക, നല്ല രീതിക്ക് മനസ്സിലാക്കിയിട്ടെടുക്കുക. വെറും ബൈ ഹാർട്ടല്ല, അത് എന്താ സംഭവം എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ബാക്കി വരുന്ന 80% എന്താണെന്നറിയോ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അത് അപ്ലൈ ചെയ്തുകൊണ്ടുണ്ടാകുന്ന അതിൻ്റെ ബാക്കി വരുന്ന കാര്യങ്ങളാണ്. അതായത് ഈ ഒരു കോൺസെപ്റ്റ് വെച്ച് തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്ന ബാക്കി കാര്യങ്ങളാണ് ആ ഒരു ചാപ്റ്ററിൽ മൊത്തമായിട്ടുണ്ടാവുക. അപ്പം നമ്മൾ ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ ആ ഒരു 20% ആയിട്ട് നമ്മൾ എടുത്തുള്ള ആ ഒരു കോൺസെപ്റ്റ് അത് നല്ല രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അതിന്റെ ആപ്ലിക്കേഷൻ വരുന്ന ബാക്കി എന്ത് നമുക്ക് തന്നു കഴിഞ്ഞാലും അത് പഠിക്കാൻ എളുപ്പമായിരിക്കില്ലേ, അതിന്റെ ബാക്കി പോലെ ആയിട്ട് നമുക്ക് പഠിച്ചാൽ മതി. ഇപ്പം പ്രത്യേകിച്ച് എല്ലാവർക്കും ഏറ്റവും ടഫ് ഉള്ള സബ്ജക്റ്റ് ആണ് മാത്സ്, ഫിസിക്സ്. ഇതെല്ലാത്തിലും ഇത് ആപ്ലിക്കബിൾ ആണ് എല്ലാ സബ്ജക്റ്റിലും, പക്ഷെ മാത്സ് ഫിസിക്സ് ഇതുപോലെയാണ്. അതായത് അതിൽ നമ്മൾ ഒരു ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ ആ ഒരു ചാപ്റ്ററിൽ ചിലപ്പം മാത്സിൽ ചിലപ്പോൾ ഏതെങ്കിലും രണ്ട് കോൺസെപ്റ്റ് ആയിരിക്കും മെയിൻ ആയിട്ടുണ്ടാവുക, അതുമായി ബന്ധപ്പെട്ട് കുറേ പ്രോബ്ലംസ് ആയിരിക്കും ഉണ്ടാവുക. അത് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ഈ തരത്തിൽ പ്രോബ്ലം ചെയ്യാം, ആ തരത്തിൽ ചെയ്യാം, അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. പുതിയ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റാണ് പഠിക്കുന്നത്. ഇപ്പോൾ പ്ലസ് വണ്ണിൽ കുറേ പുതിയ കോൺസെപ്റ്റുകളുണ്ട്, അതൊക്കെ ഇതുപോലെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കും. അതുമായി ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് അതിൻ്റെ കുറേ വിശദീകരണങ്ങൾ, അതിൻ്റെ ആപ്ലിക്കേഷൻ ആണ്ട്. അപ്പം നമ്മൾ കുറേ പ്രോബ്ലംസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു എക്സ്പേർട്ട് ആവും. ഫിസിക്സും ഇതുപോലെ തന്നെയാണ്. നമ്മളൊരു തിയറി പഠിക്കുന്നു, അത് നമ്മൾ റിയൽ ലൈഫിൽ ഓരോരോരോ ഭാഗത്ത് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മെയിൻ അതെന്താണ് ഫിസിക്സിൽ, നമ്മൾ റിയൽ ലൈഫിൽ നടക്കുന്ന ഓരോരോ സംഭവങ്ങൾ അത് ഫിസിക്സിലാവുമ്പോൾ നമ്മൾ ഡെറിവേഷനായിട്ട് എഴുതിയിട്ട് ഡിറൈവ് ചെയ്തിട്ട് ഇങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നു, അത് വെച്ച് പ്രോബ്ലം ചെയ്യുന്നു, അങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുക. എല്ലാ സബ്ജക്റ്റ് ഇതുപോലെയാണ്. സോഷ്യൽ ആണെങ്കിലും പിന്നെ സയൻസ്, ബയോളജി. ബയോളജി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ തന്നെ ഒരു ലൈഫാണ് നമ്മൾ പഠിക്കുന്നത്. ആനിമൽസിനെ കുറിച്ച്, പ്ലാന്റ്സിനെ കുറിച്ച് നമ്മൾ ചുറ്റും കാണുന്ന അങ്ങനെ. പിന്നെ സോഷ്യലാണെങ്കിൽ ഇതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ വരുന്ന കാര്യങ്ങൾ, അങ്ങനെ നമ്മൾ ഓരോ സമൂഹം മാത്രമല്ല അതിൽ തന്നെ പലത് വരുന്നുണ്ട്. ഇപ്പം ഭൂമിയെക്കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ അതിലൊക്കെ ഇതുപോലെ തന്നെയാണ്. ഏതെങ്കിലും ഒരു കാര്യത്തെ വെച്ചിട്ടായിരിക്കും ഒരു ചാപ്റ്റർ തുടങ്ങുന്നത്, അതിൻ്റെ തുടർച്ചയായിരിക്കും ആ ഒരു ചാപ്റ്റർ മൊത്തം. അതായത് ഇതിന് ഒന്നുകൂടി ചുരുക്കി പറയുകയാണെങ്കിൽ, അതിൽ 20% തിയറിറ്റിക്കൽ നോളജ് ആണെങ്കിൽ ബാക്കി 80% അത് അപ്ലൈ ചെയ്തുകൊണ്ടുള്ള നോളജ് ആയിരിക്കും. അതായത് റഫ്ലി 80% കോൺസിക്വൻസസും വരുന്നത് 20% കോസസിൽ നിന്നുമാണ്. ഇതിനെ ഞാൻ വിശദീകരിച്ച് നല്ല രീതിയിലാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ്. ഇന്നത്തെ ഈ ഒരു മോട്ടിവേഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു ചലഞ്ച് പോലെ ഇത് ഏറ്റെടുത്തിട്ട് തുടങ്ങിക്കൊള്ളു. തുടങ്ങുന്നവരൊക്കെ കമൻറ്റിൽ അറിയിക്കുക, പിന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.